യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവ ആത്മാവാകുന്നു അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ആറ് ദിവസം അധ്വാനം നിന്റെ വേലയൊക്കെയും ചെയ്യുക, എന്നാൽ ശബ്ദനാണ് ശുദ്ധീകരിപ്പൻ ഓർക്ക ഞങ്ങൾ പഠിപ്പിച്ച കർത്താവെ. പ്രതികൂല സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഓൺലൈൻ ആരാധനയുടെ ഭാഗമായി പ്രഭാതത്തിൽ ആലയത്തിൽ കടന്നുവരുവാനും അങ്ങനെ ആരാധിക്കുവാനും ആരാധനയുടെ ശക്തി ഞങ്ങളെ ആലയത്തിലെ മുഴുവൻ വിശ്വാസികൾ എത്തിക്കുവാൻ തന്നിരിക്കുന്ന ഏറ്റവും മഹനീയമായ അവസരത്തിനായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ നീളമുണ്ട് സാന്നിധ്യം അയക്കണമേ. ആദ്യം മുറ്റണം ഉണർവിൻ്റെ കാറ്റ് വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. അങ്ങനെ സ്തുതിക്കുവാനും കർത്താവേ ലിത്താനികളെ എത്തി പറയുവാനും യേശുവെ മധ്യസ്ഥത പ്രാർത്ഥിക്കുവാനും വചനം കേട്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും കർത്താവെ ഞങ്ങളെന്നത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹസുശ്രൂഷ ബലപ്പെടുത്തും. സൗണ്ട് സിസ്റ്റത്തെയും കർത്താവെ എല്ലാ സംവിധാനങ്ങളും നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാരായണ ആരംഭിക്കട്ടെ. മാനവമോത്വങ്ങൾ സ്വീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ക്രിസ്തയത്തിലെ 29-ാമത്തെ ഗീതം എൻ ദൈവൻ രാജൻ നീതൻ എന്ന് തുടങ്ങുന്ന എഴുന്നേറ്റിന് പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനക്രമം 4:4 ലിത്താനി. ആരാധനക്രമം 4:4 ലിത്താനി. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനമുണ്ട് അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവയ്ക്കുള്ളവയാകുന്നു. സമുദ്രം അവിടത്തേത് അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആളുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടുകൂടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം, മുട്ടുകളമടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. തിരുസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി വിശുദ്ധീകരണത്തിനായി ദൈവകരങ്ങൾ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10:2 പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നിന്റെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ
നീതിമാനായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥം പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവേ ദൈവമാരുളി ചെയ്യുന്നു. സർവാശയത്തിനും കാരുണ്യനായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുള്ള അവസരവും പരിശുദ്ധ അനുകൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. തിരുസന്നിധിയിൽ വീണ്ടും സ്തോത്രത്തോടുകൂടെ നമുക്കായിരിക്കാം. രോഗഭീതിയുടെ നടുവിൽ ഒരാഴ്ച വട്ടം ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹൃദയത്തിന് നൽകിയ വിശുദ്ധീകരണത്തിനായി, ആരാധനയിലൂടെ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന അനുഭവങ്ങൾക്കായി തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടും സ്തോത്രത്തോടും തിരുസന്നിധിയിൽ കടന്നു ചെല്ലാം. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. മഹാകരുണയുള്ള കർത്താവേ, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അടിയങ്ങൾ ദൈവാലയത്തിൽ ഒരുമിച്ചൊരു മനസ്സോടുകൂടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകിയ വിശുദ്ധീകരണത്തിനായി, പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. മാറയെ മധുരമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ വസിക്കണമേ. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണമേ. സമസ്ത മേഖലകളെയും അപ്പൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ശക്തമായി ഇടപെടുമാറാകണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ, സ്തോത്രത്തോടുകൂടെ തിരുവാലയത്തിലായിരിക്കാൻ ഞങ്ങൾ അനുവദിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. സഭാദിന പാട്ടുപുസ്തകത്തിലെ 81-ാം പാട്ട് ഒരു ചരണം പാടിയ ശേഷം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 81-ാമത്തെ പാട്ട്. നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ, മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും, മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻകൃപകൾ ദിനവും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 81-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ചേർന്ന് വായിക്കാം. 81-ാം സങ്കീർത്തനം 1-10 വരെ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പെടുവിൻ. തപ്പും ഇൻപമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേൽ ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന് ഒരു പ്രമാണമാകുന്നു. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. ഞാനവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. കഷ്ടകാലം നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരളി. മെരൂബിയ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു.
എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും, ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, ഏതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയെ ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ് വിസ്താരത്തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:13 മുതൽ 22 വരെ രേഖപ്പെടുത്തി സത്യപ്പിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:13 മുതൽ 22 വരെ. യഹൂദന്മാരുടെ പെസക സമീപമാകൊണ്ട് യേശു യെരുശലേമിൽ പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞ് മേശകളെ മറച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തിലേക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. നല്ല യഹൂദന്മാർ അവനോട്, നിനക്കിങ്ങനെ ചെയ്യാൻ എന്തിന്, നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു. നിങ്ങൾ ശ്രവിച്ചത് വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ ആവശ്യഭാരങ്ങളെ യേശു കർത്താവിനോട് പറയുവാൻ ഈ വാരാന്ത്യ ലോക്ക്ഡൗൺ കൽപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലും ഓൺലൈൻ ആരാധനയെ നമ്മൾ എല്ലാ വിശ്വാസികൾക്കും എത്തിക്കുവാൻ ഭക്തിപൂർവം ദൈവസ്ഥന് വിധേയപ്പെടുമ്പോൾ ഈ ആരാധനയുടെ ചൈതന്യം ഈ ആരാധന ശ്രവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുവാൻ യേശുവെ സഹായിക്കണമെന്ന് ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഒരിക്കൽ ലാസറിൻ്റെ കല്ലറയ്ക്കിൽ നിന്ന് പ്രഖ്യാപിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, വിശ്വാസമാണ് നമ്മെ വഴി നടത്തേണ്ടത്. അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന വേളയിൽ നാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സഹായമായി ഭക്തന്മാർ പാടി മഹത്വപ്പെടുത്തുന്ന കാണുന്നു ഞാൻ വിശ്വാസം എന്ന പാട്ടിൻ്റെ ഒരു ചണപ്പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യം കൺമുൻപിൽ എന്നാകും വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ.
കാണാത്ത കാര്യം കൺമുൻപിൽ എന്നാവും വിശ്വസിച്ചിടും എൻ കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കട രണ്ടാകുന്നു എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല ഒന്നിച്ചു നാ അർപ്പിട്ടുന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ ഒന്നിച്ചു നാ അർപ്പിട്ടുന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കട രണ്ടാകുന്നു ഹല്ലേലൂയ യേശുവേ സ്തോത്രം അനുഗ്രഹമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ തന്നിമേറിയ നിമിഷങ്ങൾക്കായി സ്തോത്രം ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും പ്രാർത്ഥനയുടെ അറിയിപ്പാൻ നിങ്ങളെ പഠിപ്പിച്ച മഹാദൈവമേ ഈ വിശുദ്ധാരാധനയിൽ ഞങ്ങൾ വിഷയങ്ങളുമായി നിങ്ങളുടെ സന്നിധി കടന്നു വരുന്നു ഭക്തൻ പാട്ടിലൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒന്നിച്ച് നാം ആർപ്പിട്ടാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ ഹല്ലേലൂയ ഒരുമയോട് ആർപ്പിടുവാൻ ഈ ഓൺലൈൻ ആരാധന ആരെല്ലാം ഇവിടെയെല്ലാം ഇരുന്ന് കർത്താവേ ശ്രവിക്കുന്നു അവരെല്ലാം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ മുൻപിലുള്ള മാർഗ തടസ്സങ്ങൾ കോവിഡിൻ്റെ പ്രതികൂലങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നിലംബരിച്ചാകുവാൻ തക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ സമർത്ഥമായിട്ട് വ്യാപരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ എങ്കിലും രോഗഭാര പീഠങ്ങളിൽ ഞങ്ങളുടെ സഭയിലെയും ദേശത്തിലെയും സംസ്ഥാനത്തെ രാജ്യത്തിലെ അനേകർ കൃത്യനാൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങളെ സഭ അറിയുന്ന രോഗികൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു യേശുദാസ് ബഥനി ഗൗസിലെ പ്രിയപ്പെട്ട അമ്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ടൈഫോയിഡിൻ്റെ രോഗബാധയാൽ ജനറൽ ആശുപത്രിയിൽ ഇന്നലെ മുതൽ വീണ്ടും പ്രിയമകൻ അഡ്മിറ്റായിരിക്കുമ്പോൾ യേശുവേ സ്തോത്രം കൊടുമംഗല്യം നടക്കേണ്ടുന്ന ഭവനമാണല്ലോ എൻ്റെ ദൈവമായ കർത്താവേ പ്രിയമകന് ഇപ്പോൾ തന്നെ വചനമയച്ച് വിടുവിച്ച് കർത്താവേ വിവാഹ ശുശ്രൂഷ ഭംഗിയായി ചന്തമായി നടത്തുവാൻ സ്വർഗം സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റ് പനിയുടെയും പ്രയാസത്തിൻ്റെയും കോവിഡ് പോസിറ്റീവായി ഭാരപ്പെടുന്നവരെ എല്ലാവരും ഓർക്കുന്നു എല്ലാവരുടെ മേലും സൗഖ്യത്തിൻ്റെ ആത്മാവ് അയക്കണമേ വൈറസിൻ്റെ ശക്തി പൂർണ്ണമായി ക്ഷയിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നാനാ രോഗങ്ങളിൽ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സുവിശേഷ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നാനാ വ്യാധിക്കാർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കിയ മഹാദൈവമേ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഡിസ്ക് തേയ്മാനത്തിന് അനാവശ്യം മുഴയുടെയും കർത്താവ് വിവിധ രോഗഭാരങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും മരുന്നിൻ്റെ അളവ് കുറഞ്ഞ് സൗഖ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം പാപരോഗത്തിൽ വലയുന്ന മക്കളെ രക്ഷിച്ച് ദാസ്തലപ്പെടുത്തണമേ സിഗരറ്റ് വലിക്കുന്നവർ മദ്യപിക്കുന്നവർ ദുർശീലങ്ങളിൽ അകപ്പെടുന്നവർ കർത്താവ് മനുഷ്യരോട് ഇണങ്ങാത്തവർ കോപിക്കുന്നവർ വർഷങ്ങളായി ഈർഷ്യ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർ എല്ലാവരും ഒരേ പട്ടികയിൽപ്പെടുകയാണല്ലോ എല്ലാവരും രൂപാന്തരപ്പെടുത്തണമേ പിന്മാറ്റക്കാർ മാനസാന്തരപ്പെട്ട പാവികൾ തങ്ങളെ തന്നെ വിധേയപ്പെടട്ടെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ അനേകർ ദൈവസ്ഥനെ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്രകാരം എല്ലാവരും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥ വിദ്യാഭ്യാസമേ ധാരാളം പ്രതിസന്ധികൾ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിപ്പാൻ കൃപ നൽകണമേ യഹോഭക്തി നിറയുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ സ്തോത്ര യുവതിവാക്കളെ അനുഗ്രഹിക്കണമേ കയ്യവനാളത്തെ സൃഷ്ടാവിനോർത്തുകൊണ്ട് അങ്ങയുടെ ഇണങ്ങി ആയുധങ്ങളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ സ്വർഗം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കൊറോണ കാലഘട്ടത്തിൽ അനേകർ തൊഴിൽ രഹിതരായി മാറിയിരിക്കുന്നു ഉപജനമാർഗ മേഖലകൾ ദൈവം നൽകണമേ ജോലി ഒരു ആരാധനയാണല്ലോ കർത്താവേ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ അത്ഭുതങ്ങളെ ചെയ്യുമാറാണ് ഭവനങ്ങളെല്ലാം ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ പ്രത്യേകിച്ച് വസന്തവലിയുള്ളെന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു വാസയോഗ്യമായൊരു ഭവനം ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സ്മരമേൽപ്പിച്ച് പ്രാർത്ഥന ദൈവം അത്ഭുതം ചെയ്യണം കർത്താവേ അപ്രകാരം അനാഥർവിധവുമാരെ പരിപാലിക്കുന്ന വാർദ്ധക്ഷീണമുള്ള മക്കൾക്ക് സംരക്ഷണം നൽകണമേ കർത്താവേ മുതിർന്നവരെ ആശീർവദിക്കണമേ ദൈവമായ കർത്താവേ യേശുവേ
കർത്താവേ വിവാഹ പ്രാപ്തി മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ കർത്താവേ രണ്ടാം തീയതി നടക്കുന്ന വിവാഹത്തെ ഓർക്കുന്നു. അരവിന്ദൻ കർത്താവേ പ്രിയപ്പെട്ട മകൻ്റെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പത്താം തന്നെ സലിൻദാസിൻ്റെ വിവാഹത്തെ അനുഗ്രഹിക്കണമേ. 24 നടക്കാനിരിക്കുന്ന കർത്താവ് അഖിൽ രാജിൻ്റെ വിവാഹത്തോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയ ചന്തമായി കോവിഡ് കാലം നടക്കുക എന്തൊക്കെയാണ് സ്വർഗം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. സ്തോത്രം കർത്താവേ. വിവാഹശേഷം ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ അസാധ്യമായിട്ടൊന്നും യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ഒരിക്കൽ കർത്താവേ സാറേ നോക്കി ദൂതങ്ങൾ പ്രസ്താപിച്ചതുപോലെ തന്നെ ദൈവമേ അത്ഭുതങ്ങളെ കൊണ്ട് ആ വിഷയത്തിന്മേൽ പലരെയും സന്ദർശിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ചെയ്യുന്നതിനെ സ്തോത്ര കർത്താവേ. ഈ ഓൺലൈൻ ആരാധന പരിമിതമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്ന ആരാധന ശ്രവിക്കുന്ന ഭവനത്തിൽ അന്തരീക്ഷത്തിൽ കർത്താവ് ഈ ആരാധന പിന്നത്തിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ ദൈവിക ശക്തി അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ കരസ്പർശം കർത്താവേ അവരെ ഭവനത്തിലൂടെ ഇറങ്ങുന്നത് കണ്ട് സന്തോഷിപ്പാൻ തക്കോണം. സ്വർഗം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതമായി നടത്തിയ സഭയുടെ സെക്രട്ടറിക്ക് അക്കൗണ്ടിനായി എല്ലാ ഡീക്കൻ പ്രതിയെ സ്തോത്ര. അപ്പ അവരുടെ ചുമതലകൾ യഥാവിധി നിർവഹിപ്പാൻ തക്കോണം സഹായിക്കുന്നതിനെ സ്തോത്രം. സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് വിവിധ കർത്താവേ അപ്പ പോഷക സംഘടനകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഫണ്ടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ എൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കാതെ വീണുപോകാതെ കൊണ്ടുപോകുവാൻ കർത്താവ് വിദ്യാഭ്യാസ നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്പോൺസർഡ് മിഷണറി കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവ് സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണം. സംഘടനകൾ അനുയോജ്യമായ രീതിയിൽ തുടങ്ങുവാനുള്ള കൃപകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സക ശുശ്രൂഷ ദൈവം ശക്തീകരിക്കും. ഇത്രത്തോളം ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആവശ്യത്തിലുള്ള എല്ലാ ഉത്തരവും നൽകുവാൻ പ്രിയമകനെ ഒരുക്കുന്നതിനെ സ്തോത്രം. വചനഘോഷണത്തിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. കപ്പിയാർ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സേവനങ്ങളെ മാനിക്കും കർത്താവേ. യേശുവേ സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷ അർപ്പിച്ച എല്ലാ പുരോഹിത കുടുംബങ്ങൾക്കായി ശുശ്രൂഷ കുടുംബങ്ങൾക്കായി പ്രാർത്ഥന എല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഈ നാളിൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. കുടുംബശ്രീ മക്കളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹകരം സമർത്ഥമായിട്ട് വയ്ക്കുമാറാകണമേ. ഇളയ കുഞ്ഞു ഞങ്ങളുടെ ആശിഷ്യമാരെ അയക്കണമേ. പ്രത്യേക അയൽവാസി ദേശവാസികളെ അനുഗ്രഹിക്കണം. ഡിസ്റ്റിൻ്റെ പ്രവർത്തനം അനുഗ്രഹിക്കണമേ. മഹായുടേക്ക് മോഡറേറ്റ് തിരുമേനിക്കായി, മോഡറേറ്റ് അമ്മയ്ക്കായി, തലമുറയ്ക്കായി, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിക്കായി, പാസ്റ്റർ ബോർഡ് സെക്രട്ടറിക്കായി, എല്ലാ പോഷക പ്രവർത്തന സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. ആതുരാലയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വൃദ്ധസദനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ കുർബാന നിറയ്ക്കണമേ. രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. നിയമപാലകന്മാർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് കാല ദുഷ്കരമായ ജോലികൾ ചെയ്യുമ്പോൾ ദൈവമേ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മാറി സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മന്ത്രിശ്രേഷ്ഠന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അയൽ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ മധ്യസ്ഥ പ്രാർത്ഥന അനുഗ്രഹം മാറി ഞങ്ങളുടെ തുറന്നുള്ള പ്രയാണത്തിൽ ഞങ്ങൾ സമർത്ഥമായി അനുഭവിച്ചറിയുവാൻ യേശുവെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് കുർബാനമേ. ആലയത്തിൽ പരിധിക്ക് പുറത്ത് ആലയത്തിൻ്റെ ഈ തൊഴുത്തിൽ പെടാത്ത അനേകർ ഞങ്ങളുടെ ആലയത്തിൽ വിശ്വാസം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച നേർച്ചാർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആ പ്രിയപ്പെട്ട നായർ കുടുംബത്തിലെ ആ മകന് വേണ്ടി കുടുംബത്തിനെ പ്രാർത്ഥിക്കുന്നു. കുടുംബകാര്യങ്ങളിൽ ദൈവാത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ നന്മകളും നിറയ്ക്കണമേ. മാനമോത്വം സ്വീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണം. തിരുരാജ്യം തിരീഷ്ണം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപഘടനകളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷ കടത്താൻ സരദോഷം ഉടിയിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് നീക്കങ്ങിക്കുള്ളതാകുന്നതിൽ ആമേൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി തിരുസിൻ്റെ വരുവിൻ. നാം എല്ലാം അറിയുന്നതുപോലെ ഇത് ഓൺലൈൻ ആരാധനയാണ്. ഈ ആരാധനയുടെ വീഡിയോ ക്ലിപ്പ് 10 മണിയോടുകൂടെ സഭാവിശ്വാസം നമ്മൾ എത്തിക്കുമ്പോൾ സ്തോത്ര കാഴ്ചയുടെ ഗാനം ആലപിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഔദാര്യങ്ങൾ നിങ്ങൾ ഭവനങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ക്രൈസ്തവ ലോകം പാടി വിടുതൽ അനുഭവിക്കുന്ന എനിക്കായി കരുതുന്ന പാട്ട് പാടാം. ആ സമയത്ത് വഴിപാട് സമർപ്പിക്കാവുന്നതാണ്.
എനിക്കായി തരുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. നേർച്ചകളെയും കാഴ്ചകളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. പ്രത്യേക കാണിക്കകൾ സമർപ്പിച്ചിരിക്കുന്നവരെ നമുക്ക് ഓർമ്മിക്കാം. കുടുംബസ്തോത്ര കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ബിജു എൽ പീസ് വില്ല, അരുൺ സമാസ് ആൻഡ് ഫാമിലി ജെ ബി ഭവൻ, ഷൈൻ ആൻഡ് ഫാമിലി ജെ ബി ഭവൻ, ജിതിൻ ആൻഡ് ഫാമിലി ജെ ബി ഭവൻ. സ്തോത്രാർപ്പണം സംഗീത് സുഭാഷ്, സനൂജ് സുഭാഷ്. വിവാഹ വാർഷിക കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ബിജു എൽ, ജെസി ജോൺ പീസ് വില്ല. പോർപ്പിഡിലേക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഒരു കാണിക്ക ജയദാസ് ജെ ആർ ഭവൻ. പ്രസവാനന്തര സ്തുതികളുമായി ഷൈനി ഗോപാൽ പ്രത്യേകമായി ഒരു കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു. ഈ നേർച്ചകളെയും കാഴ്ചകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവേ, അന്നവസ്ത്രാദി നന്മകൾ നൽകി ഞങ്ങളെ ദിനംതോറും വഴി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വിശുദ്ധാലയത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കടന്നു വന്നിരിക്കുന്ന മക്കളുടെ മേലും, ഓൺലൈനിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയജനത്തിൻ്റെ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവിന് പകരണമേ. ദൈവസന്നിധിയിലേക്ക് മാറ്റിവെച്ചതെല്ലാം ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീർന്നു എന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം അങ്ങയുടെ മക്കളെ ശക്തീകരിക്കണമേ. വിശേഷിച്ചും കർത്താവേ, ഞങ്ങളൊരു മനസ്സോടുകൂടെ ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ കൃപമേൽ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ. കുടുംബമായി കാണിക്കകൾ അർപ്പിച്ച പ്രിയ മക്കളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ജീവിത ലക്ഷ്യങ്ങളെ കർത്താവ് മാനിക്കണമേ. ദൈവസന്നിധിയെ സമർപ്പിച്ചത് അവർക്ക് അനുഗ്രഹമായി നിന്നുവാൻ ദൈവം കൃപ നൽകണമേ. പോർഫണ്ടിന് വേണ്ടി സമർപ്പിച്ച കാണിക്കകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ചും പ്രസവാനന്തര സ്തുതികളുമായി തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആ പ്രിയ കുടുംബത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏറ്റവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷിക അനുഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്തോത്രാർപ്പണമായി സമർപ്പിച്ച കാണിക്കകളെയും തിരുക്കരങ്ങളിൽ തരുന്നു. ഒരു മാസം തമ്പുരാനെ പിന്നിടുന്നു. 2022 ഓരോ നാളുകളും ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുന്നല്ലോ. ഒരു പുതിയ മാസം അനുഭവിക്കുവാൻ ഞങ്ങൾ വരുന്ന ആഴ്ചയിൽ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുമ്പോൾ ഒരു മാസം നടത്തിയ ദൈവത്തിന് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നപ്പ. പുതിയ മാസവും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. സമസ്തവും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. നേർച്ചകളും കാഴ്ചകളൊക്കെ ദൈവം മാനിക്കണമേ. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഉള്ളങ്ങളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. മാനവും മഹത്വവും അങ്ങേറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പരസ്യങ്ങളായിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, നാം എല്ലാവരും അറിയുന്നത് പോലെ COVID-19 മൂന്നാം തരംഗം അതിരൂക്ഷമായ നിലയിൽ തുടരുകയാണല്ലോ. സർക്കാരിൻ്റെ നിയന്ത്രണം വാരാന്ത്യ ലോക്ക്ഡൗൺ 23-30 ഇന്നത്തെ ദിവസവും കൂടെയാണ്. എന്നാലും രോഗത്തിൻ്റെ പീക്ക് അഥവാ മൂർച്ചയേറിയ സമയം പുതിയ മാസത്താണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സർക്കാരിൻ്റെ നിലപാട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. വ്യാഴാഴ്ചയുള്ള ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ഞായറാണ്. നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ആദ്യ ആരാധന കോവിഡിൻ്റെ പ്രതിവിനുള്ളതുകൊണ്ട് നമ്മൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഒറ്റ ആരാധന നടത്തണം എന്നാണല്ലോ തിരുവത്താഴ ശുശ്രൂഷയുടെ. എന്നാൽ അത് നമുക്ക് ഇപ്പോൾ അത് ശരിയായ രീതിയിൽ
നടക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് ഒരാരാധനയോ അതോ രണ്ടാരാധനയോ അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ, ഇതൊക്കെ നമുക്ക് പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ആരാധനയിൽ ഏതാണ് എന്നുള്ളത് സർക്കാർ നിലപാടനുസരിച്ച് നിങ്ങളെ മാധ്യമങ്ങളോട് അറിയിക്കുന്നതാണ്. എന്നാൽ രണ്ടാരാധനയുടെ പരിമിത വിശ്വാസികളെ ഉൾപ്പെടുത്തി നടത്താൻ സർക്കാർ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആരാധനയിൽ സഭാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഡോക്ടർ ഷീന ജോസിന് പ്രത്യേകിച്ചുള്ള അനുമോദനം നൽകുന്നതാണ്. എൻ്റെ വ്യക്തമായ വിവരം നമ്മുടെ ചെമ്പനാട് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രാർത്ഥനകൾ വളരെയധികം അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ സഭയിലെ പലരും രോഗികളായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാസം പുതിയ മാസം പത്താം തീയതി നടക്കാനിരിക്കുന്ന വിവാഹ ശുശ്രൂഷ ബദനി ഹൗസിലെ പിതാവ് ആശുപത്രിയിലാണ്, ടൈഫോയിഡാണ് രോഗം എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. വിവാഹ പരസ്യം: തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഇമ്മാനുവൽ മാർത്തോമ കുട്ടമല സഭയിൽ വരൻ വിജയൻ പി മകൻ വിപിൻകുമാർ വി എന്നും, പ്ലാവൂർ ഡിസ്ട്രിക്റ്റിൽ ചെമ്പനാട് സഭയിൽ യേശുദാസൻ മകൾ സെലിൻദാസ് എവയും തമ്മിൽ വിവാഹ ബന്ധത്തിലേർപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വിവാഹം വേദവിരുദ്ധമോ നിയമവിരുദ്ധമാണെന്ന് ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാമോ? ആ വിവരം ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം സ്ഥലം പ്രസ്ഫിറ്റ് അറിയിക്കേണ്ടതാകുന്നു. ഇത് രണ്ടാമത്തെ പരസ്യം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയത്തിലെ 289-ാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ 2 ചരണം മാത്രം പാടാം. അതിനുശേഷം ബഹുമാനപ്പെട്ട സഹശുശ്രൂഷകൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം അറിയിക്കുന്നതാണ്. 289-ാമത്തെ ഗാനം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ക്രിസ്തീയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു പശ്ചാത്തലത്തിലും നമുക്ക് മാധ്യമങ്ങളിലൂടെയും ദൈവാലയങ്ങളിലുമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തരുന്ന സാഹചര്യത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സഭ നമുക്ക് ചിന്തിക്കുവാൻ തന്നിരിക്കുന്ന വിഷയം വളരെ പ്രസിദ്ധമായ ഒരു വിഷയമാണ്. ക്രിസ്ത്യാനികൾ ആത്മാർത്ഥതയോടും അനായാസേന പ്രയോഗിക്കുന്ന ഒരു വാചകമാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. പരസ്പരം വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ സാധാരണ ഈ ഒരു വാക്ക് പറയാറുണ്ട്.
എന്നാൽ പരിഹാസ രൂപേണയും ഈ വാക്ക് വാക്യം പ്രയോഗിക്കാറുണ്ട്. പ്രൈസ് ദ ലോർഡ് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. കോമഡി ഷോയിൽ കോമഡി താരങ്ങൾ പരിഹാസ രൂപേണ ഇത് പ്രയോഗിക്കുമ്പോൾ ജനം എല്ലാം മറന്ന് ചിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രൈസ് ദ ലോർഡ് ദൈവത്തെ സ്തുതിപ്പിനെന്ന് പറയുന്നത് അത്ര പരിഹാസകരമായ ഒരു വാക്കല്ല, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഒരു അനുഭവമാണ്. എവിടെയാണ് അപജയം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കോമഡി താരങ്ങളെയോ സമൂഹത്തെയോ വിരൽ ചൂണ്ടിയിട്ട് ഒരു കാര്യവുമില്ല. ക്രിസ്ത്യാനികളായ നമുക്ക് പറ്റിയ അപജയമാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ പരിഹാസമായി തീരുന്നതെന്ന് സസൂക്ഷ്മ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ വിഷയത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. സ്തുതിക്കുവാൻ എൻ്റെ ദൈവം യോഗ്യത ഉള്ളവനാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ ചിന്ത. ആരാധിക്കുവാൻ യോഗ്യനായ ദൈവം, സ്തുതിക്കുവാൻ യോഗ്യനായ ദൈവം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കണം? എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കണം? ഇന്നത്തെ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. എബ്രായരുടെ ദൈവമായ യഹോവ. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? എൻ്റെ ദൈവം എബ്രായരുടെ ദൈവമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു ഭാരതീയനല്ലേ, പ്രത്യേകിച്ച് ഞാനൊരു കേരളീയനല്ലേ, എബ്രായരുടെ ദൈവത്തെ ഞാൻ എന്തിനാരാധിക്കണം? എബ്രായരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി മർമ്മങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എബ്രായരുടെ ദൈവം എന്ന് പറയുന്നത് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച നിമിഷം മുതൽ അവരോട് കൂടെ നിന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം നമുക്ക് നോക്കുമ്പോൾ അറിയാം, അവർ മിസ്രയീം നാട്ടിൽ അടിമത്തത്തിലായിരുന്നു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങളിൽ ഇറങ്ങി വന്ന് അവരെ ശക്തീകരിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ കഷ്ടപ്പെടുന്നവൻ്റെ ദൈവമാണ്, വേദനിക്കുന്നവൻ്റെ ദൈവമാണ്. നമ്മളൊക്കെ പറയാറില്ലേ, പ്രതിസന്ധികളും ഭാരങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ആരുമില്ല. അത് തോന്നലാ പ്രിയമുള്ളവരെ. കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ, രോഗിയായി തീരുന്നവൻ്റെ കൂടെ, വേദനിക്കുന്നവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. അവൻ്റെ ദൈവമാണ് മർദ്ദിതൻ്റെ ദൈവമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ദൈവമാണ്. ഞാൻ എന്തിന് എൻ്റെ ദൈവത്തെ ആരാധിക്കണം? ഒന്നാമത്തെ ചിന്ത ഇതാണ്, എൻ്റെ ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ ദൈവം. 1960 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും തമ്മിലുള്ള സംഘർഷം, അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ദൈവശാസ്ത്രമാണ് ലിബറേഷൻ തിയോളജി, കറുത്ത ദൈവശാസ്ത്രം. കറുത്ത വർഗക്കാരായ ജനങ്ങൾ പറഞ്ഞു, കറുത്തവനായ എൻ്റെ ദൈവം, ഒരു കറുത്തവനായ എൻ്റെ ദൈവം. ഭാരതീയ സംസ്കാരം പഠിക്കുമ്പോൾ ദളിത് വർഗക്കാരായ ജനം പറഞ്ഞു, ദളിതനായ എൻ്റെ ദൈവം. ആദിവാസി സംസ്കാരം നോക്കുമ്പോൾ അവിടുത്തെ ജനം പറഞ്ഞു, ഒരു ട്രൈബലായ, ഒരു ആദിവാസിയായ എൻ്റെ ദൈവം. സ്ത്രീത്വം അവഗണിക്കപ്പെടുന്ന സമയങ്ങളിൽ ഒരു ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രം, സ്ത്രീത്വമുള്ള എൻ്റെ ദൈവം. ആര് വേദനിക്കുന്നുവോ, ആര് കഷ്ടപ്പെടുന്നുവോ, അവിടെ ഇറങ്ങി വരുന്ന ദൈവം, അതാണ് എൻ്റെ ദൈവം. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കണം? എൻ്റെ കണ്ണ് നിറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ, ഹൃദയം വേദനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ ഒരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയണം പ്രൈസ് ദ ലോർഡ്, പറഞ്ഞേ മതിയാകൂ. രണ്ടാമത്തേത്, എന്നെ വിമോചിപ്പിക്കുന്ന ദൈവം. ഈ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ
ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്ക. മിസ്രയീം നാട്ടിൽ അടിമത്തത്തിലായിരുന്ന ജനത്തെ ദൈവം ഇതാ മോചിപ്പിക്കുകയാണ്. എന്തിനാണ് മോചിപ്പിക്കുന്നത്? ആരാധനയ്ക്ക് വേണ്ടിയാ. എന്നെയും നിങ്ങളെയും കഷ്ടത്തിൽ നിന്നും വേദനകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചിപ്പിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ നമ്മൾ അറിയണം എന്താണ് ആരാധന. നാല് ചുമരിൻ്റെ അകത്ത് കൈകളടിച്ച് പാട്ടുപാടി പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് പോകുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ ആരാധന. ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ദൈവാലയങ്ങളിലേക്ക് പോകുമ്പോൾ ജനം ചോദിക്കാറുണ്ട്, എങ്ങോട്ട് പോകുന്നു? ആരാധനയ്ക്ക് പോകുന്നു. എന്നാൽ അതുമാത്രമല്ല ആരാധന. ഹീബ്രു ഭാഷയിലാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്. ആ ഹീബ്രു ഭാഷയിൽ ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം ആവാദ് എന്നാണ്. ആവാദ്, അതിനൊത്തിരി അർത്ഥമുണ്ട്. അതിൽ എന്നെ സ്വാധീനിച്ച ഒരർത്ഥം ഇതാണ്, ടിൽ, ടി ഐ എൽ എൽ, ടിൽ. ടിൽ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഇതാണ്, നിലമൊരുക്കുക, ഉഴുക, ഇതൊക്കെയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ആരാധന? മിസ്രയീം ജനത പറയും, ഞങ്ങൾ ഇന്നലെ വരെയും മിസ്രയീം നാട്ടിലായിരുന്നു. ഇസ്രായേൽ ജനത പറയും, ഞങ്ങൾ ഇന്നലെ വരെയും മിസ്രയീം നാട്ടിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. ദൈവം അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ച് ഇനി മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി നില ഒരുക്കുകയാണ്, ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ഉഴുകുകയാണ്. അതാണ് എൻ്റെ ആരാധന. അങ്ങനെയെങ്കിൽ നാല് ചുമരിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ആരാധന തീരുന്നില്ല. ഞാനും നിങ്ങളും എവിടെയൊക്കെ പോകുന്നുവോ, കച്ചവടത്തിന് പോകുന്നുവോ, ബിസിനസ്സുകൾക്ക് പോകുന്നുവോ, ഗവൺമെൻറ് ജോലികൾക്ക് പോകുന്നുവോ, പ്രൈവറ്റ് ജോലികൾക്ക് പോകുന്നുവോ, ഭവനങ്ങളിലായിരിക്കുന്നുവോ, അവിടെ എല്ലാം നമുക്ക് പറയാൻ കഴിയണം, പ്രൈസ് ദ ലോർഡ്. കാരണം എന്നെ വിമോചിപ്പിച്ച ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ആരാധന. മൂന്നാമത്തേത് കുറച്ചുകൂടെ ഗൗരവമാണ്, എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കണം? അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകമാണ് ഇന്നത്തെ പുതിയ നിയമഭാഗത്തിലെ പുസ്തകമായി നമുക്ക് സഭ നൽകിയിരിക്കുന്നത്. ചിന്തിക്കുവാൻ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഒരു ആരാധനയുടെ ദർശനമാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു പുസ്തകവുമായിരിക്കുന്ന ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കാണാൻ കഴിയും. ആ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത, പുസ്തകത്തിൻ്റെ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന് 7 മുദ്രകളുണ്ട്. ഒരു ദൂതൻ ശക്തിയായി ഇങ്ങനെ പറയുന്നുണ്ട്, ആർ ഈ മുദ്ര പൊട്ടിക്കും? ആരെ കൊണ്ടും കഴിയുന്നില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം നോക്കുമ്പോൾ, ആരും ഈ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കാതെ നിൽക്കുന്നത് കണ്ടിട്ട് ദർശകൻ യോഹന്നാൻ കരയുന്നുണ്ട്. അപ്പോൾ ഒരു മൂപ്പൻ വന്ന് അവനെ ധൈര്യപ്പെടുത്തുന്നു. അവൻ കാണുന്നത് ഒന്ന് നമുക്ക് നോക്കാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ സിംഹാസനത്തിലും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ആ കുഞ്ഞാട് ആരെന്ന് പറയുകയാണ്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായി ഇതാ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയ, സിംഹം, അറുക്കപ്പെട്ട കുഞ്ഞാട്, രണ്ടും വൈരുദ്ധ്യമുണ്ട്. സിംഹം ഗർജിക്കുന്നതാണ്, രാജകീയ പ്രൗഢിയുള്ളതാണ്, പക്ഷേ കുഞ്ഞാട് അറുക്കപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ഒത്തിരി ഒന്ന് സഞ്ചരിക്കേണ്ട. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. നമുക്കൊന്ന് ശ്രദ്ധിക്കാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി. എന്തിനാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടത്?
യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്തിനാണ് അറുക്കപ്പെട്ടത്? എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങാൻ. അതുകൊണ്ട് ഞാൻ പറയണം, എപ്പോഴും പറയണം, മരണം വരെ പറയണം, പ്രൈസ് ദ ലോർഡ്. മൂന്ന് ചിന്തകൾ ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്തിന് ദൈവത്തെ ആരാധിക്കണം, എന്തിന് ദൈവത്തെ സ്തുതിക്കണം? ഒന്ന്, അവൻ എൻ്റെ ദൈവമാണ്. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ ഭാരങ്ങളിൽ ഇറങ്ങി വന്ന ദൈവമാണ്. രണ്ട്, എന്നെ വിമോചിപ്പിച്ച ദൈവമാണ്. ചരിത്രം പഠിച്ചാൽ അറിയാം, ഇന്ന് നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, നല്ല സ്ഥാനമാനങ്ങൾ, നല്ല ഭവനങ്ങൾ പണിതൊക്കെ ഇരിക്കുന്നെങ്കിൽ വിമോചിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ചരിത്രത്തിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, മാറുമറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത്, മീശ വയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത്, മിഷണറി വര്യന്മാരുടെ ത്യാഗ ഉജ്ജ്വലമായ പ്രവർത്തനം ചരിത്രം ഒരുപക്ഷെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചരിത്രം ചരിത്രമാണ്. നമ്മെ വിമോചിപ്പിച്ചത് ദൈവമായതുകൊണ്ട് സമൂഹത്തിൽ നിവർന്നു നിന്ന് പറയണം, പ്രൈസ് ദ ലോർഡ്. എന്നെ വിലയ്ക്ക് വാങ്ങിയൊരു ദൈവമുണ്ട്. ഞാൻ എനിക്കുള്ളവനല്ല, ദൈവത്തിനുള്ളവനാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഒരു ആത്മവിശ്വാസം കിട്ടും. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ മറ്റു രാജ്യങ്ങൾ വളഞ്ഞിട്ടാക്രമിക്കുമ്പോഴും ഒരു ചെറിയ രാജ്യം, ഒരു ചെറിയ രാജ്യം, എന്തുകൊണ്ട് അവരിന്നും പ്രബലമായി നിൽക്കുന്നു? യുദ്ധക്കോപ്പുകൾ അവരുടെ രാജ്യത്തിനെതിരെ ചീറിപ്പാഞ്ഞു വരുമ്പോഴും തെല്ലും ഭയമില്ലാതെ എന്തുകൊണ്ട് ഇസ്രായേൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവരുടെ ആത്മവിശ്വാസം, ദൈവം കൊടുത്ത ഉറപ്പ്. എന്നെ ആരാധിക്കുവാൻ, പുറപ്പാട് പുസ്തകം 9:1 എന്നെ ആരാധിക്കുവാൻ ജനത്തെ വിടുക എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഉറപ്പിലാണ് പ്രിയമുള്ളവരെ ഇന്നും അവരുടെ ശക്തി, ഇന്നും അവരുടെ കോട്ട. ഞാനും നീയും ദൈവത്തെ ആരാധിച്ചാൽ ഇങ്ങനെ ഒരു സംരക്ഷണം തരാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. പ്രാർത്ഥനയോടെ, പ്രാർത്ഥനയോടെ ഹൃദയത്തിൻ്റെ അകത്ത് എഴുതിക്കൊള്ളുവിൻ. സ്തുതിക്കണം. സ്തുതിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും? സ്തുതിച്ചാൽ എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു, സ്തുതിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ എനിക്ക് തോന്നും പോലെ ജീവിക്കും. ദൈവത്തെ അറിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നും പോലെ ജീവിക്കും, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:13 വായിക്കുമ്പോൾ യേശു യെരൂശലേം ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങൾ യേശുവിനെ വേദനിപ്പിക്കുന്നു. ഇനി വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. യെരൂശലേം ദേവാലയത്തിൽ കാണുന്ന കാര്യങ്ങൾ യേശുവിനെ വേദനിപ്പിക്കുന്നു. ആരാധന നടക്കേണ്ട സ്ഥലത്ത് കച്ചവടം നടക്കുകയാ. യെരൂശലേം ദേവാലയം 30 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 30 ഏക്കറിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ദേവാലയം. ആ ദേവാലയത്തിന് പ്രധാനമായി 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധം, മറ്റൊന്ന് അതിവിശുദ്ധം, 3-ാമത്തത് പ്രാകാരം. ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ നിന്ന് ആരാധന കർമ്മങ്ങൾ നടത്തും. അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവവുമായി സംഭാഷിക്കുവാൻ കയറി ചെല്ലും. പ്രാകാരം ജനത്തിന് ഇരുന്ന് ആരാധിക്കാനുള്ളതാണ്. പ്രാകാരം 3 വിധമുണ്ട്. ഒന്ന്, യഹൂദൻ ആരാധിക്കുവാനുള്ള പ്രാകാരം. 2, സ്ത്രീകൾക്ക് ആരാധിക്കുവാൻ വേണ്ടി പ്രത്യേകമായ ഒരു പ്രാകാരം. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലും പുരുഷന്മാർക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടം, സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടം. ഇതുപോലെ പുരുഷന്മാരായ യഹൂദന്മാർക്ക് ഒരു സ്ഥലത്തിരുന്ന് ദൈവത്തെ ആരാധിക്കാം, സ്ത്രീകൾക്ക് മറ്റൊരു പ്രാകാരത്തിലിരുന്ന് ആരാധിക്കാം. ഇനി യഹൂദനല്ലാത്ത ജാതികളെന്ന് പറയും, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവർക്കൊക്കെ മറ്റൊരു പ്രാകാരം. അവിടെ വരുന്നവരെ ജനമായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. പുറത്തള്ളപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മറ്റൊരു പ്രാകാരം. അങ്ങനെ ദൈവാലയത്തിൻ്റെ അകത്ത് പോലും ഒരു ചെറിയ തട്ടുണ്ടായിരുന്നു, സ്ത്രീക്ക് പ്രത്യേകിച്ച്, പുരുഷന് പ്രത്യേകിച്ച്, ജാതിയിൽ കുറഞ്ഞവന് പ്രത്യേകിച്ച്. ഈ കച്ചവടം നടന്നത് എവിടെയാണെന്ന് അറിയാമോ? ജാതിയിൽ കുറഞ്ഞെന്ന് പറഞ്ഞില്ലേ, പുറം ജാതി എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് ഈ കച്ചവടം നടക്കുന്നത്. കാരണം
സാധാരണപ്പെട്ടവന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന ഒരു അനുഭവം കണ്ടു. സാധാരണപ്പെട്ടവൻ അവൻ ഒരാഴ്ച കണ്ണിനീരോടെ വേദനയോടെ ദൈവാലയത്തിൽ വരുമ്പോൾ അവന് ദൈവാലയത്തിലിരുന്ന് ആരാധിക്കാൻ സ്ഥലമില്ല. അവൻ വളരെ ഭാരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരികയാണ്. പക്ഷേ യഹൂദന്മാർ ഒരു സൈഡിൽ നിന്ന് ആരാധിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് സ്ത്രീകളിൽ നിന്ന് ആരാധിക്കുന്നുണ്ട്, വിജാതീയൻ ആരാധിക്കാൻ സ്ഥലമില്ല. അവിടെ കച്ചവടം പൊടി പൊടിക്കുക, ദൈവാലയത്തിന് വേണ്ടി പുരോഹിതന്റെ മൗനസമ്മതത്തോടുകൂടെ കച്ചവടം. സമയത്തിൽ നമ്മുടെ ഹൃദയത്തിലെ നിർണയം അറിയുവാൻ യേശു കർത്താവ് ഹൃദയവാതിക്കൽ മുട്ടുന്ന പവിത്രമായ സമയമാണ്. ബഹുമാനുടെ സഹ ശുശ്രൂഷകൻ ഒരു വിശ്വാസി സ്തുതിക്കുന്നതിൽ പിശുക് കാണിക്കാൻ പാടില്ല എന്ന് വ്യക്തതയോടുകൂടെ സന്ദേശം നൽകിയിരിക്കുമ്പോൾ എന്തിനു വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം? കാരണം ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഈ വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ താല്പര്യക്കുറവ് കാണിക്കാൻ പാടില്ല. കാണിച്ചാൽ യെരുശലേം ദേവാലയത്തിൽ ചമ്മട്ടിയെടുത്ത ദൈവം ഇന്നും തന്റേതായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം ഇന്നൾ അനുഭവിക്കുന്നതായിട്ടുള്ള വ്യത്യസ്തമായ ദുരിതങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഭാരങ്ങളെല്ലാം ഒരുപക്ഷെ സമാനമായ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു വിശ്വാസി ദൈവസിനകന്ന്
ആഡംബര സംസ്കാരത്തിൽ വീണപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോവിഡ് മഴ വളരെ ശക്തിയായി മൂന്നാം തരംഗത്തിലും പെയ്തിറങ്ങുമ്പോൾ അതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ സാക്ഷര സുന്ദര ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണ്. മറന്നു പോകരുത്, എന്തെല്ലാം ദുഷ്പ്രവൃത്തികളാണ് നാം പത്രത്തിലൂടെ വാർത്തയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് വളരെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ആരാധനയിലും യേശുവെ അങ്ങെൻ്റെ ദൈവമാണ്, യേശുവെ അങ്ങെന്നെ വീണ്ടെടുത്ത ദൈവമാണ്, അതുകൊണ്ട് ഞാൻ മനഃപൂർവമായി ദൈവത്തെ സ്തുതിക്കോപ്പ എന്ന് തീരുമാനമെടുക്കാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെ. സ്തുതിക്കുന്നത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. സ്തോത്രം, പ്രിയമുള്ളവരെ, അത്ഭുതത്തിന് നിദാനമാണെന്ന് ഭക്തന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പാട്ടിൽ പാടിയതുപോലെ, ദൈവമേ, പൂർണ്ണമായി ഞാൻ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴുന്നു, എനിക്ക് സ്വസ്ഥത തരണമേ. ആനന്ദത്തിൻ്റെ ആ സാഹചര്യത്തിൽ ആറാടുവാൻ ഈ കാലഘട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഭയും ദേശത്തെയും ഒരുക്കുമാറാകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനേ ദൈവമേ, സ്വർഗീയ രാജാവേ, സ്തുതിക്ക് യോഗ്യനാമേ അഹാദൈവമേ, അങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ധാരാളം വിലക്കുകൾ ഉണ്ടായിരിക്കുന്നു. ഓൺലൈൻ ആരാധനയുടെ ഭാഗമായി ഞങ്ങൾ താങ്കെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ മഹാനീയമായ സന്ദേശത്തിൻ്റെ ശിരസ വഹിച്ചുകൊണ്ട് ഈ കോവിഡ് മഴ പെയ്തിറങ്ങുന്ന സാഹചര്യത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രം കരയേറ്റ് വന്ന കോണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശേഷം ആലയങ്ങളിൽ കർത്താവ് നടന്നതായിട്ടുള്ള ഈ മഹനീയമായ ശുശ്രൂഷ, ഞങ്ങളുടെ ആലയത്തിൽ പ്രത്യേകം നടന്ന ശുശ്രൂഷ, ഞങ്ങളുടെ ആലയത്തിലെ വിവിധ ഭവനങ്ങളിൽ ഇത് ഓൺലൈനായിട്ട് അവർ കേൾക്കുമ്പോൾ, യേശുവേ, ദൈവത്തിന് അനുഗ്രഹമാരി പെയ്തിറങ്ങട്ടെ, സ്തുതിക്കുന്നതിൽ വരുത്തിയതായിട്ടുള്ള വീഴ്ചകളെ ഉണർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയന്തരം അടങ്ങിരുവാനും കർത്താവിനെ സ്തുതിപ്പാനും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. രോഗബാധ ശാപങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ, ദൈവകൃപ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തണമേ. അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ കർത്താവെ. സഹ ശുശ്രൂഷനെയും ദൈവാനുഗ്രഹിക്കണമേ. മാനവത്വം സ്വീകരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സ്തുതിക്ക് യോഗ്യനായ നസറേനായ യേശു കർത്താവിൻ്റെ അനന്തമായ കൃപകളും ദൈവത്തിൻ്റെ അതിവാത്സല്യ സ്നേഹവും പരിശുദ്ധാത്മാവിൻ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും നാരായണനെ പങ്കെടുത്ത എല്ലാ വിശ്വാസികളോടും നാം കേട്ടതായിട്ടുള്ള പവിത്രമായ സന്ദേശത്തിൻ്റെ സമർത്ഥമായ വിളവെടുപ്പിനോടും ഇന്ന് തന്നെ കാലാവസ്ഥ ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. ആശീഷം പെയ്യണമേ, കൃപകൾ വീണു ചാരി വന്മഴ.